السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا حبيبنا محمد. സുഹൃത്തുക്കൾ, എല്ലാവർക്കും പരിശുദ്ധമായിരിക്കുന്ന റമദാനിൻ്റെ ആശംസകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായിരിക്കുന്ന ഈ റമദാനിനെ ആദരിച്ച് ബഹുമാനിച്ച് സ്വീകരിക്കാനും അതേ ആദരവ് നിലനിർത്തി റമദാനിനെ യാത്രയാക്കാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമ്മുടെ സമസ്ത എന്ത് എന്തിന് എന്നുള്ള ചരിത്ര പഠനം, അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ റമദാൻ ആയിരുന്നാലും അത് മനസ്സിലാക്കാൻ ആവശ്യമാണെന്ന അഭിപ്രായം പലരിൽ നിന്നും വന്നതുകൊണ്ടാണ് ഒരു ദിവസം താമസിച്ച് ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പൊ കുറച്ച് സമയം, മറ്റുള്ള സമയത്ത് ഉള്ളതിന്റെ അത്ര ഇല്ലെങ്കിലും കുറച്ച് സമയം നമുക്ക് അതൊന്ന് പ്രതിപാദിക്കാം. അതുപോലെ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ ശരീഫിലാണ് നാം ഉള്ളത്. ആ റമദാനിന്റെ എല്ലാവിധ ബഹുമാനങ്ങളും കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ബദ്ധ ശ്രദ്ധാലുക്കളാകണമെന്നും എല്ലാവരെയും സാന്ദർഭികമായി ഉണർത്തുന്നു. മറ്റ് പല ഗ്രൂപ്പുകളിൽ നിന്നും മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് റമദാൻ ശരീഫിന്റെ ബഹുമാനങ്ങളും ആദരവുകളും പാലിക്കേണ്ട മര്യാദകളുമൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. അത് പഠിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത് ഒരു ദിവസമായി അയാളെ റിമൂവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വഹാബിയുമായുള്ള ബന്ധം ഇപ്പോഴല്ല, എന്താണ് ഇപ്പോഴത്തെ നിലപാട്? നിങ്ങൾക്കതൊന്ന് വോയിസിൽ വന്ന് ചോദിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അയാൾക്ക് കഴിയില്ല എന്ന നിലപാടൊക്കെ ആണ് ടെസ്റ്റുകളിലൂടെ കണ്ടത്. അപ്പോ ഒരു യഥാർത്ഥ സുന്നിയാണെങ്കിൽ, യഥാർത്ഥ സുന്നി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും അനുസരിച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നേതാക്കന്മാരെ അക്ഷരം പ്രതി അംഗീകരിക്കുകയും അതുവഴി റസൂലുള്ളാഹിയെയും സഹാബത്തിനെയും അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറുള്ളവരെ കുറിച്ചാണ് യഥാർത്ഥ സുന്നികൾ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. സുന്നികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും സുന്നികൾ തന്നെ പറയാം, എല്ലാവരും സുന്നിയാണെന്ന് പറയും. ചമ്മന്തി അരച്ചാലെല്ലാം ചമ്മന്തി തന്നെയാണ്, പക്ഷെ എല്ലാ ചമ്മന്തിയും ഒരുപോലെ ഇരിക്കില്ല. അച്ചാറിട്ടാലെല്ലാം അച്ചാറ് തന്നെയാണ്, പക്ഷെ എല്ലാ അച്ചാറും ഒരുപോലെ ഇരിക്കില്ല. ആളുകൾ അംഗീകരിക്കുന്ന അച്ചാറുണ്ട്, ഇഷ്ടപ്പെടുന്ന അച്ചാറുണ്ട്, കൂടുതൽ ഇഷ്ടപ്പെടുന്ന അച്ചാറുണ്ട് അല്ലേ. അപ്പോ പേരൊക്കെ എന്തിനാണൊക്കെ ഇങ്ങനെ പലതും ഉണ്ട് നമുക്ക് ഉദാഹരണത്തിന്. എങ്കിൽ സുന്നി യസുന്നി എന്നതുകൊണ്ട് ഉദ്ദേശം അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് സുന്നത്ത് ജമാഅത്ത് ഈ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത. അത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മനുഷ്യരായിരിക്കുന്ന നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഖേന നേരത്തെ കഴിഞ്ഞുപോയ ആളുകൾക്ക് ആ പ്രവാചകന്മാർ മുഖേനയും അല്ലാഹു അറിയിച്ചു കൊടുത്ത നിയമാവലിയാണ് അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത്. പലരും ഇത് തെറ്റിദ്ധരിച്ചത് എന്താണ്? കോഴിക്കോട്ട് കുറച്ച് മുസ്ലിംമാർ യോഗം ചേർന്ന് അവരൊരു കമ്മിറ്റി ഉണ്ടാക്കി, ആ കമ്മിറ്റി പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് സുന്നികൾ എന്ന് ചില ആളുകൾ അബദ്ധവശാൽ മനസ്സിലാക്കുന്നു. അവരതിനെ കുറിച്ച് വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ദീനിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു നിയമം പാസാക്കാൻ ഒരു ആരുമെന്നും അധികാരമില്ല. ദീനിൽ ഒരു നിയമം പാസാക്കാൻ അത് ഒരു ആരുമെന്നും അധികാരമില്ല. അവരെത്ര വലിയ ആലമീങ്ങളായിരുന്നാലും ശരി, അത് 40 400 ആലമീങ്ങൾ കൂടിയാലും ഒരു നിയമം പാസാക്കാൻ ഒരു ആലമീങ്ങളും അധികാരമില്ല. അത് ഇന്ന ദീന ഇൻദല്ലാ, അല്ലാഹുവിന്റെ അടുക്കല സ്വീകാര്യമായിരിക്കുന്ന ദീന്
അത് അൽ ഇസ്ലാം, അത് മുസ്ലിം എന്ന് നാം അറിയപ്പെടുന്ന അഥവാ മുസ്ലിം വിശ്വാസ ആചാരപ്രകാരം നടക്കുന്ന ആ ദീനാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഈ ദീനല്ലാത്ത പല ദീനും, ദീനും എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? മത ആചാരങ്ങൾ എന്നാണ്. മുസ്ലിമുകളുടെ മതം ആചാരവുമെന്ന് വേറെ, ക്രിസ്ത്യാനികളുടേതെന്ന് വേറെ, ഹൈന്ദവരുടേതെന്ന് വേറെ, ബുദ്ധന്മാരുടേത് വേറെ, ജൈനന്മാരുടേത് വേറെ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ നാട്ടിൽ, ഒരുപാട് കക്ഷികളുണ്ട്, കൂട്ടങ്ങളുണ്ട് അല്ലേ. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ താലിബ് പറഞ്ഞത്, ഈ ദീനാണ് ഹൈറായ ദീനെന്ന് എനിക്കറിയാം. ഉലക്കത് അലന്തു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്ത് ദീൻ. അന്നും ഇതുപോലെ പല ദീനുകളുമുണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്തുകൊണ്ട് പല ദീനും. ആ ദീനിൽ ഏറ്റവും ഹൈറായ ദീന് റസൂലുള്ളാഹിന്റെ ദീനാണ് എന്നറിയാം. പക്ഷേ മറ്റു ചില കാരണങ്ങളെ കൊണ്ട് ഞാനിപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല, അത് ഞാൻ ഒഴിവാക്കുന്നില്ല. അബൂ താലിബ് പറഞ്ഞു, അതിൽ നിന്ന് മനസ്സിലാക്കാം കുറെ ദീനുകൾ അന്നുണ്ട് ഇന്നുമുണ്ട്. ആ ദീനിൽ നിന്ന് അള്ളാഹു അംഗീകരിച്ച ദീന് അതിന്റെ പേരാണ് മുസ്ലിം. ആ മുസ്ലിം ഉൾക്കൊള്ളുന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അപ്പൊ ആ മുസ്ലിമീങ്ങളിൽ തന്നെയാണ് മുജാഹിദുള്ളത്, ആ മുസ്ലിമീങ്ങൾ തന്നെയാണ് ജമാഅത്തുള്ളത്, അതിൽ തന്നെയാണ് ഖാദിയാനികൾ എന്ന് പറയുന്നവരുള്ളത്, അതിൽ തന്നെയാണ് ഷിയാക്കളുള്ളത്, അതിൽ തന്നെയാണ് മറ്റ് പല ആശയക്കാരും ഉള്ളത്. അതൊന്നും യഥാർത്ഥമായിരിക്കുന്ന ആശയം അല്ല, അള്ളാഹുവും അള്ളാഹുവിൻ റസൂലും അംഗീകരിച്ചതും അല്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തത് സ്വഹാബത്ത് അത് കണ്ട് നമുക്ക് പഠിപ്പിച്ചു വന്നു. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കാരത്തിൽ വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കാരത്തിൽ ഓരോ അവയവങ്ങളുടെയും ചലനം, എങ്ങനെയാണ് വുളു എടുക്കേണ്ടത്, ഇതൊക്കെ സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടാണ്. അല്ല പഠിപ്പിച്ചു കൊടുത്ത മാത്രമല്ല കാണിച്ചു തരുകയും ചെയ്യണം, പ്രാക്ടിക്കലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വുളു എടുക്കുമ്പോൾ അവന്റെ രണ്ട് കൈകളും കഴുകണം, രണ്ട് കൈകളും മുട്ടുവരെ കഴുകണം എന്നുണ്ട്. ആ കൈ കഴുകുന്നത് മുട്ടിന്റെ അവിടെ അങ്ങോട്ട് കീഴ്പോട്ടോ വിരലുകളിൽ നിന്ന് മേൽപോട്ടോ എന്നത് ഒരു കിതാബിലും ഇല്ല, അതൊരു ഖുർആനിലും ഇല്ല, ഒരു ഹദീസിലും ഇല്ല. എന്നാൽ നമ്മളെല്ലാവരും വഹാബികളടക്കം, മൗദൂദികളടക്കം, അങ്ങനെ ആരൊക്കെ നിസ്കരിക്കുന്നുണ്ടോ, നിസ്കരിക്കുന്നവർ മുഴുവനും അവൻ കൈ കഴുകുന്നത് അവന്റെ വിരലിന്റെ തുമ്പ് മുതൽ മുട്ടുവരെ ഇങ്ങോട്ടാണ്. ഇനി ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് കഴുകിയാലോ ഒന്നും പൊതുവല്ലാതിരിക്കോ? ഇല്ല, അത്രയും സ്ഥലം വെള്ളം ചേരുകയും ഒലിക്കുകയും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വെള്ളം ചേരാത്ത സാധനങ്ങൾ നീക്കിക്കളഞ്ഞ് ആ സ്ഥലത്ത് വെള്ളം ആക്കിയാൽ മതി. പക്ഷേ സാധാരണഗതിയിൽ ഒരു ഇജ്മാ ആയ പ്രയാസമായി എല്ലാവരും അംഗീകരിച്ച് വരുന്നത് കയ്യിൻ്റെ അവിടെ നിന്നോട്ട് കഴുകലാണ്. ഇത് നമുക്ക് എവിടുന്ന് കിട്ടി? സഹാബത്ത് പഠിപ്പിച്ചു. ഞാൻ നിസ്കരിക്കുന്നത് പോലെ ആ നിസ്കാരത്തിന്റെ ഓരോരോ ചലനങ്ങളും ഞാൻ എങ്ങനെ ചെയ്യുന്നു അതുപോലെ നിങ്ങൾ ചെയ്യണല്ലേ. ഞാൻ നിസ്കരിക്കുമ്പോൾ ഉത്തരച്ചോളി തന്നെയാണ് ഉട്ടക്കല്ല. പിന്നെ അതിന്റെ വിശദീകരണം, നിസ്കാരത്തിന്റെ ഭാഗമാണ് ഉളു എടുക്കുന്ന സമയത്ത് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ രണ്ട് മുൻ കൈയും കഴുകി. ആ സമയത്ത് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ആ ദിക്ര് വളരെ ചൊല്ലുന്ന ആ ദിക്ര് ചൊല്ലിക്കൊണ്ട് സഹാബത്തിന് വളരെ ഉയർത്തു കാണിച്ചു കൊടുത്തു. അപ്പൊ റസൂലുള്ള എങ്ങനെയാണ് മുഖം കഴുകിയത്, റസൂലുള്ള എങ്ങനെയാണ് കൈ കഴുകിയത്, കാല് കഴുകിയത്, ഇതൊക്കെ സഹാബത്ത് നോക്കി നിന്ന് പഠിച്ചു. ഇന്നും നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ മദ്രസകളിലുണ്ടല്ലോ ചെറിയ കുട്ടികൾക്ക്, ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് ഈ ഉളുവിന്റെ ദിക്റും ദുആഉം ഉളുവും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആ കുട്ടികളെ ഉസ്താദുമാര് പുഴവക്കത്തോ അതല്ലെങ്കിൽ കുളത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അടുത്ത് പള്ളിയുണ്ടെങ്കിൽ ആ പള്ളിയുടെ അടുത്തോ കൊണ്ടുപോയി ഉസ്താദ് ഉളു എടുക്കുന്നു, കുട്ടികളിൽ നിന്ന് നോക്കി നിൽക്കുന്നു, അങ്ങനെ പ്രാക്ടിക്കലായി പഠിക്കുന്നു.
ഇത് റസൂലുള്ളാഹിന്റെ പാഠശാലയിൽ നിന്നും കിട്ടിയ വിവരമാണ്. അങ്ങനെയാണ് ദീന് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. അതല്ലാതെ ഒരു പുസ്തകം എഴുതിയിട്ട് റസൂലുള്ളാഹി അത് ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഏൽപ്പിച്ചു, പിന്നെ അവർ രണ്ടാമത്തെ ഖലീഫയെ ഏൽപ്പിച്ചു, അങ്ങനെ ഖലീഫമാരെ ഏൽപ്പിച്ച് അതിലുള്ളത് ഇങ്ങനെ ബുക്ക് നോക്കി ഇങ്ങനെ പാരായണം ചെയ്ത് നിങ്ങൾ അതുപോലെ ചെയ്യണം എന്നുള്ളതല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഓരോ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്തത് അനുധാവനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക, അതാണ് ദീന്. അതിൽ നിന്നൊരാൾ മാറി, ഒരാൾ മാറി എന്തിനാണ് ഇപ്പൊ കൈ കണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ മുഖമൊന്ന് കഴുകുക, വേനൽക്കാലം ചൂടുമൊക്കെ അല്ലേ, അപ്പൊ മുഖമൊന്ന് കഴുകുക, കൈ കണ്ട ആവശ്യം എന്താണ് എന്നൊരാൾ ചിന്തിച്ചാൽ അവന് റസൂലുള്ള പഠിപ്പിച്ച ദീനിന്റെ പുറത്താണ്. അത് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം ദീൻ ആവുകയില്ല, അതുകൊണ്ട് തന്നെ അത് സുന്നത്തി ജമാഅത്തുമാവുകയില്ല. അപ്പോ ആ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥമായിരിക്കുന്ന ദീന്. ഈ സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ ദീനിന് പുറത്തുള്ളതും, അതൊക്കെ ദീനിന് പുറത്തുള്ളതാണ്. അതിനി വഹാബികൾ ചെയ്യുന്നതാവട്ടെ, മൗദൂദികളോ അല്ലെങ്കിൽ ചേളാരികളോ അവർ ചെയ്യുന്നതാവട്ടെ, ആര് ചെയ്താലും അത് ദീനിന് പുറത്താണ്. ഉദാഹരണത്തിന് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പഠിപ്പിക്കാൻ ഒരു ഷെഡ് വെച്ച് കെട്ടിയതോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുത്തതോ അത് നശിപ്പിക്കുക എന്നത് ദീനിന് പുറത്താണ്. പരിശുദ്ധമായിരിക്കുന്ന ഖുർആനൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് അതും മദ്രസയുടെ കൂടെ കത്തട്ടെ എന്ന നിലയ്ക്ക് കത്തിക്കുക, അതും ദീനിനെതിരാണ്. ഇതൊന്നും ദീനല്ല. അങ്ങനെ ദീനിനെ കുറിച്ച് നാം വിശകലനം ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ടാവും. അതൊക്കെ വേണ്ടതുപോലെ പരിഗണിച്ച് അത് പ്രവർത്തിക്കുന്നവരും പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരുമാണ് യഥാർത്ഥമായിരിക്കുന്ന സുന്നികൾ. അതിന് പുറത്തുള്ളവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണ്. അപ്പൊ ഈ സ്നേഹിതൻ ചോദിച്ചത് വഹാബികളോടുള്ള നിലപാട് ഇപ്പൊ എന്താണ്? വഹാബികളോടെന്ന് മാത്രമല്ല, വഹാബികളുടെ തത്വല്യ ചിന്താഗതിയുള്ള ആരൊക്കെണ്ടോ അവരോടൊക്കെയുള്ള നിലപാട് റസൂലുള്ളാഹിക്ക് എന്തായിരുന്നോ നിലപാട് ആ നിലപാട് തന്നെ. അള്ളാഹു എന്താണോ അത് പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച നിലപാട് തന്നെ. അപ്പോ പരിശുദ്ധ ഖുർആൻ അവതരണത്തെ കാലത്ത് ഇവിടെ മുജാഹിദ് ഉണ്ടോന്നാണ് ചോദ്യം. മുജാഹിദ് എന്ന പേര് കുറെ കാലം കഴിഞ്ഞിട്ട് വന്നതാ. കേരളത്തിൽ ആദ്യം വന്നത് ഐക്യസംഘം, പിന്നെ ആ ഐക്യസംഘത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നെ വന്നവരാണ് വഹാബി എന്ന പേര്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മതത്തെ കൊള്ള ചേർത്തിട്ടാണ് വഹാബി എന്ന പേര് വന്നത്. പിന്നെ അവർക്ക് തോന്നി അത് ശരിയല്ല, അങ്ങനെയാണ് അവർ പിന്നെ മുജാഹിദ് എന്ന പേര്. മുജാഹിദ് എന്ന വാക്കിന് യോദ്ധാവ് എന്നർത്ഥമുണ്ട്. പക്ഷേ ഇവര് ദീനിനെ എതിർക്കാനുള്ള യോദ്ധാക്കളാണ്. യോദ്ധാക്കൾ പണ്ടുമുണ്ടായിട്ടുണ്ട്. ആദ്യമായി ഇസ്ലാമിൽ നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. അതിൽ യോദ്ധാക്കൾ അബൂജാഹിലും യോദ്ധാവായിരുന്നു, ഋതുബത്തും ഷൈബത്തും ഒക്കെ യോദ്ധാവായിരുന്നു. അതുപോലെ ഇപ്പുറത്തുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ യോദ്ധാവായിരുന്നു, ഉമർ മുഖത്താബ് തങ്ങൾ യോദ്ധാവായിരുന്നു, ഹംസ റളിയല്ലാഹു അൻഹു യോദ്ധാവായിരുന്നു. ഇങ്ങനെ 300-ലധികം യോദ്ധാക്കൾ ഇപ്പുറത്തുമുണ്ടായിരുന്നു, 1000-ലധികം യോദ്ധാക്കൾ അപ്പുറത്തുമുണ്ടായിരുന്നു. ആ ലക്ഷ്യം വെച്ച് മുജാഹിദ് എന്ന ആ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ വ്യക്തികൾക്ക് യോദ്ധാവ് എന്ന് പറഞ്ഞാൽ അവർ അബൂജഹലിന്റെ ഗണത്തിൽപ്പെടുന്ന യോദ്ധാക്കളാണ്. അവർ ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും ഗണത്തിൽപ്പെടുന്ന യോദ്ധാക്കളാണ്. ആ യോദ്ധാക്കളുടെ ലക്ഷ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, ഈ ലോകത്ത് എന്നും ഉയർന്നു കേൾക്കേണ്ട അത്യുന്നതിയിലുള്ള കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ നാശമായിരുന്നു ആ യോദ്ധാക്കളുടെ ലക്ഷ്യം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പ്രചരിപ്പിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി അഥവാ ഷഹാദത്ത് കലിമയുടെ പരിപൂർണമാകാനുള്ള രണ്ടാമത്തെ വാക്കാണല്ലോ അള്ളാഹുവിന്റെ കൂടെ മുഹമ്മദ് നബിയുടെ പേരും കൂടി പറയൽ. ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കലും
വധിച്ചതിന് ശേഷം ഈ ലോകത്ത് ഇസ്ലാം നാമാവശേഷമാക്കലും ഇതായിരുന്നു ആ യോദ്ധാക്കളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മുജാഹിദ് എന്ന ഈ കമ്പനിക്ക് നാം അവരെ മനസ്സിലാക്കാൻ പാടുള്ളൂ. അഥവാ ഹംസാ റളിയല്ലാഹുവിന്റെ അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹുവിന്റെ അലി റളിയല്ലാഹുവിന്റെ അതുപോലെയുള്ള ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ ലക്ഷ്യത്തിലും മാർഗത്തിലുമുള്ള യോദ്ധാക്കളല്ല. അങ്ങനെ അവർ പേര് മാറ്റി വന്നു ഈ അബൂജഹലിന്റെ കൂടെ കൂടി. പിന്നെ അവര് പേര് മാറ്റി സലഫികൾ അല്ലേ. സലഫികൾ എന്ന വാക്കിന് പിൻഗാമികൾ എന്നർത്ഥമുണ്ട്. ആ പിൻഗാമികൾ ഏതാണ് നമുക്കതൊന്ന് പരിശോധിക്കാം. സലഫികൾ എന്നൊരു വ്യാജ പേരും അവർ സ്വീകരിച്ചു. സലഫി എന്ന് ഉദ്ദേശിക്കുന്നത് സലഫ് സ്വാലിഹീങ്ങൾ. അതുകൊണ്ടാണ് അപ്പൊ ഓലുവറും സലഫി എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ നടന്നുപോയവർ എന്നൊരർത്ഥമുണ്ട്, കഴിഞ്ഞ കാലത്തുള്ള ആളുകൾ. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബൂലഹബും ഉത്തബത്തും ഷൈബത്തും വലീദും അവരും ഒക്കെ കഴിഞ്ഞുപോയ ആളുകളാണ് അല്ലെ. ഖാർമൂനും ഹാമാനും ഫിറാമനും നംറൂദും അവരും കഴിഞ്ഞുപോയ ആളുകളാണ്. അവരുടെ ആ പാത എന്ന ലക്ഷ്യം വെച്ചാണെങ്കിൽ ഓക്കെ, അവർക്ക് സലഫികൾ എന്ന് പറയുന്ന വിരോധമില്ല. നേരെ മറിച്ച് ആദിം നബി അലൈഹി സ്വലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയാണ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും അവരെ അനുധാവനം ചെയ്ത സ്വാലിഹീങ്ങളും അവരാണ് സലഫു സ്വാലിഹീങ്ങൾ. അവരെ മാർഗമാണ് ഇന്നും സുന്നതിയമായത്തിന്റെ അണികൾ വിശ്വസിച്ചു പോരുന്ന പ്രവർത്തിച്ചു പോരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ. ആ സലഫികളിൽ അവർപ്പെടില്ല. അവർപ്പെടുന്ന സലഫി ഈ പറഞ്ഞതുപോലെ അബൂജഹലിന്റെയും ഖാറൂബിന്റെയും ഉത്ബത്തിന്റെയും നംറൂദിന്റെയും ഒക്കെയുള്ള ആ സലഫികളാണ്. അങ്ങനെ ഓന്ത് നിറം മാറുന്നത് പോലെ ആവശ്യത്തിനനുസരിച്ച് നിറം മാറുന്ന ഈ കക്ഷികൾക്ക് ആ കക്ഷികളോട് എന്തെങ്കിലും മൃദു സമീപനം സ്വീകരിക്കുന്നവർക്ക്, മൃദു സമീപനം എന്ന് പറഞ്ഞാൽ അവർ ഒരു പക്ഷേ ഒരു കുണ്ടിൽ വീണിരിക്കുന്ന ഒരാൾ അബദ്ധത്തിൽ നടന്നു പോകുമ്പോൾ ഒരു കുണ്ടിലേക്ക് വീണു, അല്ലെങ്കിൽ ഒരു പുഴയിലേക്ക് വീണു, ആ സമയത്ത് അവനത് കൈപിടിച്ച് അവനതിൽ നിന്ന് കേറ്റണ്ട എന്നല്ല അതിന്റെ ഉദ്ദേശം. മുജാഹിദിനോട് മൃദു സമീപനം പാടില്ല. അവൻ ആ വെള്ളത്തിൽ മുങ്ങി നശിച്ചോട്ടെ എന്ന് കരുതാൻ പാടില്ല. അവിടെ മനുഷ്യത്വപരമായ ഒരു കാര്യം, മാനവികത നമ്മളെ മനസ്സിൽ പൂത്തുലയാണ്. എന്നിട്ട് ഇവനൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്ന നിലക്ക് അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അത് ഏത് ജീവികൾക്കും ഒരു ഹർമ്മത്തുണ്ട്. ഒരാട്ടുംകുട്ടി ഒരു വെള്ളത്തിൽ വീണു, ആട്ടുംകുട്ടി അല്ലേ അതേലും ഒളിച്ചു പോയിക്കോട്ടെ, ജീവൻ പോയിക്കോട്ടെ എന്ന് കരുതാൻ പാടില്ല. ആട്ടുംകുട്ടി നമ്മൾ പിടിച്ച് കരക്കെത്തിക്കണം അല്ലേ. ഒരു നായ മനുഷ്യനെ കടിക്കുന്ന ഒരു സാധനമാണ് നായ. എല്ലാ സമയത്തും എല്ലായ്പ്പോഴും നായകൾ കടിക്കൊന്നുമില്ലല്ലോ. എന്നാൽ ആ നായയുടെ ജീവനും ഒരു ഹർമ്മത്തുണ്ട് അല്ലേ. നായനെ തൊടാൻ പാടില്ല, നായ നമ്മളെ തൊടാൻ പാടില്ല. അഥവാ നായ തൊട്ടാൽ നമ്മളിങ്ങനെ കഴുകലും മറ്റുമൊക്കെ വൃത്തിയാക്കലൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ജീവിയാണ് നായ. അതൊരു വെള്ളത്തിൽ വീണു നിൽക്കുക, എന്നാൽ അതിനെ അതിന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന രൂപം രക്ഷപ്പെടുത്തണ്ടേ? അഥവാ അതിന് വെള്ളത്തിന് ദാഹിച്ചു എങ്കിൽ അതിന് വെള്ളം കൊടുക്കണ്ടേ? ഒരു അബദ്ധസഞ്ചാരം നടത്തിയിരുന്ന ഒരു സഹോദരി, ഒരു സ്ത്രീ സ്വർഗാവകാശികാരുടെ കാരണം ഒരു നായക്ക് വെള്ളം കൊടുത്തതാ. നായ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഒരു കുണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കിണറിലേക്ക് അതിന്റെ തല നീട്ടിക്കൊണ്ട് നാവ് പുറത്തിട്ട് യാചിക്കുന്ന രൂപത്തിൽ വരുന്നവരൊക്കെ നോക്കുകയാണ്. ഈ അവസഞ്ചാരം നടത്തുന്ന ഈ സ്ത്രീ ഇത് കണ്ടപ്പോൾ തന്റെ കാലിലുള്ള ഷൂ ഊരിക്കൊണ്ട് തന്റെ ശരീരത്തിൽ ധരിച്ച വസ്ത്രത്തിന്റെ ഒരു ഭാഗം അത് കീറി ചീന്തി അതൊരു കയർ പോലെയാക്കിയിട്ട് ഈ ഷൂവിൽ കെട്ടി ഈ കുണ്ടിലേക്ക് അല്ലെങ്കിൽ കിണറ്റിലേക്ക് താഴ്ത്തി ആ ഷൂവിൽ വെള്ളമെടുത്ത് ഈ നായയുടെ മുന്നിൽ വെച്ചു കൊടുത്തപ്പോൾ ഈ നായ അത്യാർത്ഥിയോടുകൂടി ആ വെള്ളം ഷൂവിൽ നിന്ന് കുടിച്ച് അതിന്റെ ദാഹശമനം വരുത്തി. അതൊന്ന് നന്ദി സൂചകമായി. മനുഷ്യന്മാരെക്കാളും ആ കാര്യത്തിൽ നന്ദിയുള്ളവരാണല്ലോ. നായനെ കണ്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളിൽ പെട്ട ഒന്നാണത്. ആ നായ അവന് ഈ ചെയ്തു കൊടുത്ത ഉപകാരം ചെയ്തു കൊടുത്ത ആൾക്ക് തന്റെ യജമാനന് ഒന്ന് നന്ദി കാണിച്ചിട്ടേ അത് പോവുകയുള്ളൂ അല്ലേ.
അങ്ങനെ നന്ദി കാണിച്ചാനായ പോയി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആ സഹോദരി സ്വർഗാവകാശിയായി എന്ന് റസൂലുള്ളാഹി കൊടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ ജീവനും ബഹുമാനമുണ്ട്, അത് വിശ്വസിക്കുന്നവരാ സുന്നിയാണ്. അതുകൊണ്ടാണല്ലോ ഈ ചാലാരിക്കാരന്മാര് നമ്മളാരെയും കൊല്ലാനോ നമ്മളാരെങ്കിലും വീട്ടുപടിക്കലേക്ക് ഗുണ്ടെറിയാനോ അല്ലെങ്കിൽ അവരെ വളഞ്ഞിരുന്നു ആക്രമിക്കാനോ, എന്നിട്ട് അവൻ അഥവാ തളർന്നു വീണാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മാർഗതടസ്സം ഉണ്ടാക്കാനോ ഇതൊന്നും സുന്നികൾ ഒരുങ്ങുകയില്ല, സുന്നികൾ അതൊന്നും ചെയ്യുകയില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവന് വലിയ വില കൽപ്പിക്കുന്നവരാണ് സുന്നികൾ. അള്ളാഹുവും അങ്ങനെ വില കൽപ്പിക്കുന്നവനാ. ഉമം ഖത്തല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം എന്നാണ്. കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് മണ്ണാർക്കാട്ട് നമ്മുടെ പ്രവർത്തകന്മാരെ കൊന്നതുപോലെ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ഉദാഹരണം മറ്റുള്ള പ്രവർത്തകർക്ക് അങ്ങനെ തന്നെയാണ്. അവൻ അങ്ങനെ ചെയ്താൽ ഫജസാഉഹു ജഹന്നം, അതിന് അവന് നാളെ കിട്ടുന്ന പ്രതിഫലം അത് നരകമായിരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് മനുഷ്യജീവൻ അള്ളാഹു വില നൽകി. ആ നിലക്ക് ഒരു വഹാബി കുണ്ടിൽ വീണാൽ അവനെ പിടിച്ചു കയറ്റി അവനെ പുറത്തൊക്കെ തട്ടി ഇങ്ങനെ വെള്ളം കുടിച്ചോ സാരല്ല എന്നൊക്കെ പറഞ്ഞു വിടാം, അസ്സലാമു അലൈക്കും എന്ന് പറയരുത്. ഓൻ അഥവാ നമ്മളെ ആ കുണ്ടിൽ നിന്ന് കയറ്റിയവനല്ലേ, രക്ഷപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് എനിക്ക് വല്ലാതൊന്നും പറ്റിയിട്ടില്ല, ഒരു കുറച്ച് വെള്ളമേ കുടിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെറിയ ഒരു പരിക്കേനക്കൊള്ളൂ, എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് ഞാൻ പോകട്ടെ, അസ്സലാമു അലൈക്കും എന്ന് ഓൻ സലാം പറഞ്ഞാൽ നമ്മൾ സലാം അടക്കാനും പാടില്ല. മറ്റത് മാനവികത, സലാം അടക്കാതിരിക്കൽ നമ്മുടെ ആശയം ആദർശം. ഇത് നാം വേണ്ടതുപോലെ പഠിക്കണം. അപ്പൊ വഹാബികളോട് മൃദു സമീപനം സ്വീകരിക്കുന്നവരുടെയും നിലപാടങ്ങൾ തന്നെയാണ്. അവർ വരുമ്പോ അവരോട് നല്ല സന്തോഷത്തിൽ ചിരിക്കുക. സന്തോഷത്തിന്റെ ചിരിയൊന്നുണ്ട് അല്ലേ, പിന്നെ കളിയാക്കി ചിരിക്കൽ അത് വേറൊരു കോലത്തിലാണ്, വലിയ സ്വീകരിക്കല്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട നബിയുള്ളാഹി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് സന്തോഷമുണ്ടായപ്പോൾ ഖുർആൻ പഠിപ്പിച്ചു വന്നു, ഫതബസ്സമലാഹിക, ഒന്ന് കുറച്ച് ഉഷാറായിട്ട് ഒന്ന് പുഞ്ചിരിച്ചു എന്നാണ്. ഹഹഹഹ പറഞ്ഞ് അത് അബൂജഹലിന്റെ ചിരി അങ്ങനെയല്ല. എടാ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമും സംഘവും യാത്ര പോകുന്ന സമയത്ത് ഒരു ഉറുമ്പന്റെ സംഘം ആ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഉറുമ്പന്റെ നേതാവ് പറഞ്ഞു, ഓ എന്റെ സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഉടനെ മാളത്തിലേക്ക് പോകണം. സുലൈമാൻ നബിയും വലിയൊരു സംഘവും വരുന്നുണ്ട്. അവര് ഒരു പക്ഷേ ഉറുമ്പുകൾ ചെറിയ ജീവികളായ നമ്മളെ കണ്ടില്ലെന്ന് വരും. അവരെ കാൽപാദത്തിന്റെ അടിയിൽ നാം പൊട്ടുപോയാൽ നമുക്ക് ജീവഹാനി സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാളത്തിലേക്ക് വേഗം കയറുക. അവരുടെ പോക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത് യാത്ര തുടങ്ങാം. ഈ ഉറുമ്പന്റെ സംസാരം ബഹുമാനപ്പെട്ട നബിയുള്ളാഹി സുലൈമാൻ അലൈഹിസ്സലാം കേട്ടപ്പോൾ അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം ഇതുകൊണ്ട് സുലൈമാൻ നബി പുളയുകയല്ല ചെയ്തത്, അല്ലേ, റഹ്മാനായ റബ്ബേ ഇങ്ങനെയുള്ള ഒരു സൗകര്യം എനിക്ക് നീ ചെയ്തു തന്നല്ലോ, അൽഹംദുലില്ലാഹി ലദീന, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഈ സംസാരം കേൾക്കുന്ന സമയത്ത് ഇത്രയും സൗകര്യം ചെയ്തെന്ന റബ്ബേ എന്ന് റബ്ബിനെ സ്മരിച്ചുകൊണ്ട് പത്തപസ്സമലാഹിക്ക, ഒന്നിങ്ങനെ പുഞ്ചിരിച്ചു എന്നാണ്. അങ്ങനെയുള്ള ആ അതൊരു സന്തോഷത്തിന്റെ പുഞ്ചിരിയാണ്, സന്തോഷത്തിന്റെ പുഞ്ചിരിയാണത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ബദർ യുദ്ധത്തിന്റെ രംഗത്ത് വളരെയധികം ബേജാറായിക്കൊണ്ട് തന്നെ തനിക്ക് വിശ്രമിക്കാൻ കിട്ടിയ ആ ഓലപ്പന്തലിൽ കിടന്ന് അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ദീനിനെ സംരക്ഷിക്കുവാൻ, റഹ്മാനെ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്, നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് അള്ളാഹുവിനോട് ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ, ആയിരക്കണക്കിന് മലക്കുകളെ ഈ ബദർ യുദ്ധം നടക്കുന്നതിന് തൊട്ടപ്പുറത്തുള്ള അഖൻകുൽ മണൽമല എന്ന ആ പർവ്വതത്തിൽ അള്ളാഹു ഇറക്കിക്കൊടുത്തു എന്ന് റസൂലുള്ളാഹി കാണിച്ചു. നബിയെ തങ്ങൾ വേദാറാണ്, അങ്ങോട്ട് നോക്കൂ, നോക്കിയപ്പോൾ ഇതാ ഒന്നാം നമ്പർ പടയാളികൾ റസൂലുള്ളാഹ് സന്തോഷമുണ്ടെന്ന് പുഞ്ചിരിച്ചു. ആ ചിരി സന്തോഷത്തിന്റെ ചിരിയായിരുന്നു. അതുപോലെ
വഹാബിക്ക് സന്തോഷമുണ്ടാകുന്ന രൂപത്തിൽ അവരോട് നാം ചിരിക്കാൻ പാടില്ല, അവർക്ക് സന്തോഷമുണ്ടാക്കാൻ പാടില്ല. ഇപ്പോ ചേളാരി സമസ്തക്കാരുടെ പ്രസിഡന്റ് കോയക്കുട്ടി മുസ്ലിയാർ മരണപ്പെട്ടപ്പോൾ കടുത്ത വഹാബികൾ അവർക്ക് അവിടെ കയറി വന്നു. കയറി വന്ന സമയത്ത് വടിയെടുത്ത് അവരെ ആട്ടി ഓടിക്കണമെന്ന് പറയാം. അവരും വന്നോട്ടെ, അവർ വന്നോട്ടെ, ഏതായാലും പോലും വന്നില്ലേ, അങ്ങനെ വന്നോട്ടെ. ആ നിലക്ക് അവരെ നോക്കിപ്പോയിക്കോട്ടെ എന്നല്ലാതെ അവരങ്ങനെ ഇരുത്തി അവരെ ബഹുമാനിച്ച് കുശലം പറഞ്ഞ് അവർ പറയുന്ന വാക്കുകൾ കേട്ട് ഇപ്പുറത്തുനിന്ന് നേതാക്കൾ ചിരിച്ച് അങ്ങനെ സന്തോഷത്തോടുകൂടി കയ്യും കൊടുത്ത് സലാം പറഞ്ഞ് സലാം മടക്കി അവരെ യാത്രയാക്കുന്ന സന്തോഷം, അത് വഹാബികളോടുള്ള മൃദു സമീപനം ആണ്. അത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ എ പി ഉസ്താദിന്റെ മകളുടെ കല്യാണത്തിന് വഹാബി നേതാവാകുന്ന എ വി അബ്ദുറഹ്മാൻ ആജി അയാൾ എം എൽ എ ആണ്, പണക്കാരനാണ്, പൗരപ്രധാനിയാണ്, വളരെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല. എങ്കിലും സുന്നികളുടെ ഇലാശയക്കൊപ്പം ഉണ്ടാക്കാൻ ശേതുമർവാസൊക്കെ തങ്ങളുടെ കൂടെ അദ്ദേഹവും കയറി വന്നപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എടുത്ത നിലപാട് അത് ദീനിന്റെ നിലപാടാണ്. എന്താ നിലപാട്? ഈ തന്റെ വീട്ടിലേക്ക് കയറി വന്ന ഈ വഹാബിയെ പരിഗണിച്ചില്ല. വന്നോട്ടെ, അയാൾ തിന്നോട്ടെ, അയാൾ പോയിക്കോട്ടെ. അവിടെ കയറി വരുന്ന ഗേറ്റിന്റെ അടുക്കൽ നിന്നും സ്വീകരിക്കുന്ന എല്ലാവർക്കും കൈകൊടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും സ്വീകരിക്കുകയും യാത്രയാക്കുകയും ചെയ്യുന്ന എ പി ഉസ്താദ് അവർകൾ എ വി അബ്ദുറഹ്മാൻ ആജിന്റെ കൈപിടിക്കാൻ പോയില്ല. അദ്ദേഹത്തോട് കയറി ഇരിക്കാൻ പറഞ്ഞില്ല, ഇരിക്കണ്ട എന്നും പറഞ്ഞില്ല. തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു സന്തോഷവും കാണിച്ചില്ല. അങ്ങനെ അദ്ദേഹം വന്നു, തിന്നു, പോയി. അതാണ് ദീനിന്റെ നിലപാട്. അപ്പൊ അതുകൊണ്ട് വഹാബികളോട് മൃദു സമീപനം സ്വീകരിക്കുന്നവരും ആ വഹാബികളെ പോലെ തന്നെ നാം കണക്കാക്കണം അല്ലെ. അപ്പൊ സലഫു സാലിഹീങ്ങളുടെ പട്ടികയിൽ അവർ പെടുകയില്ല. സലഫു സാലിഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നമുക്ക് ദീനിന്റെ മാതൃകയായ നാല് ഖുലഫ ഉർറാശിദീൻ, നാല് ഖലീഫമാർ, പിന്നെ അവരെയും അനുധാവനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് സ്വഹാബത്തിലെ അസ്ഹാബി കന്നുജൂം പമനക്തദൈത്വം ഇഹുതദൈത്വം റസൂലുള്ളാഹി പഠിപ്പിച്ചു വന്നു. എന്റെ സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ നിങ്ങൾക്ക് അനുകരിക്കാം. കാരണം മാറിപ്പോകേണ്ടവരൊക്കെ മുനാഫിഖുകളൊക്കെ ആ സ്വഹാബത്തിൽ ഉണ്ടായിരുന്നു, അവരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അതല്ലാതെ കറകളഞ്ഞ് ഇങ്ങനെ കടഞ്ഞെടുത്ത സ്വഹാബത്തുണ്ട്, ആ സ്വഹാബത്തിനെ നിങ്ങൾക്ക് അംഗീകരിക്കാം, അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അവരെ നിങ്ങൾക്ക് അനുധാവനം ചെയ്യാം, അവർ കാണിച്ചു തരുന്നത് പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം, അവർ പറയുന്നത് പോലെ നിങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ടാണ് അസ്ഹാബി കന്നജവും ഒമനഖുത്തദൈത്വം ഇഹുത്തദൈത്വം, ഈ വാക്കില് പ്രവൃത്തിയില് ഒക്കെ നിങ്ങൾ അവരോട് പിൻപറ്റുകയാണെങ്കിൽ നിങ്ങളും സന്മാർഗത്തിലാണ്. സൂറത്ത് പഠിപ്പിച്ചെന്ന് നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വന്നത്, ഉമർ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചു വന്നത്, ഇപ്പൊ റമദാൻ മാസമാണല്ലോ, റമദാൻ മാസത്തിലാണല്ലോ തറാവി സംസ്കാരമുള്ളത്. ആ തറാവി സംസ്കാരം നമ്മൾ നമസ്കരിക്കുന്നത് പോലെയുള്ള ഈ ഇരുപത് റക്അത്ത് റസൂലുള്ള നമുക്ക് കാണിച്ചു തന്നിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കാണിച്ചു തന്നിട്ടില്ല. ഉമർ ഖത്താബ് തങ്ങൾ അത് കാണിച്ചു തന്നപ്പോൾ ആ ഉമർ ഖത്താബ് തങ്ങളെ നാം അനുധാവനം ചെയ്യുന്നു, യുക്തദൈത്വം, ഇവരിൽ നിന്ന് ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് സലഫു സ്വാലിഹീങ്ങൾ. ആ സലഫു സ്വാലിഹീങ്ങളിൽ അത്യുന്നതനായ ഉമർ ഖത്താബ് തങ്ങളുടെ മാർഗത്തിൽ നിന്നും അവൻ വ്യതിചലിച്ചുകൊണ്ട് മാറി ചിന്തിച്ചുകൊണ്ട് മാറി പ്രവർത്തിച്ചുകൊണ്ട് മക്കത്തെ ഉമർ 20 ആക്കിയെങ്കിൽ വെളിയങ്കോട്ട ഉമർ 8 ആക്കുന്നു എന്ന അഹങ്കാരത്തോടുകൂടി വഹാബികളുടെ നേതാവ് ഇവിടെ ഗർജിച്ചുവെങ്കിൽ ആ വഹാബികളെ നമുക്ക് സലഫു സ്വാലിഹീങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റി നിർത്താം. അവർക്ക് ഈ സലഫു സ്വാലിഹീങ്ങളോട് ഒരു ബന്ധവും ഇല്ല, ഒരു ബന്ധവും അവർക്കില്ല. എന്നാൽ നമുക്കാണെങ്കിലോ ഇന്ന് തറാവീഹ് റക്അത്ത് നിസ്കരിച്ചതിന്റെ പേരിൽ നമുക്ക് ഉമർ ഖത്താബ് തങ്ങളോട് ബന്ധമുണ്ട്.
ഭർത്താവ് തങ്ങളോട് ബന്ധമുണ്ട്. ഏതാണ് ഭർത്താവ് തങ്ങൾ? നബിയും എനിക്ക് ശേഷം ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു. റളിയല്ലാഹു അൻഹു ആ ഉമർ ഭർത്താവ് തങ്ങളാണ്. ഗൗരവം നാം മനസ്സിലാക്കണം. ഒരു ഉമർ വെളിയങ്കോട്ട് ഉമർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനിപ്പോ സ്വാമിയായി ജീവിക്കുന്നുണ്ട്. എന്നാൽ മക്കത്തിൽ ഉമർ ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹിബിൻ ഉമർ. ഉമർ റളിയല്ലാഹുവിന്റെ മകനായിരിക്കുന്ന അബ്ദുല്ലാഹിബിൻ ആ മകന് മുസ്ലിം ലോകം ആദരിച്ചു കൊടുത്തൊരു പേരുള്ളത് മുത്തബി ഉസ്സുന്ന എന്നാണ്. മറ്റുള്ള സഹാബികൾ അപേക്ഷിച്ച് റസൂലുള്ളാഹിന്റെ സുന്നത്തിന് 100% അനുധാവനം ചെയ്യുന്നവർ. റസൂലുള്ളാഹിന്റെ കൂടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു യാത്ര ചെയ്തപ്പോൾ റസൂലുള്ളാഹ് പോകുന്ന വഴിക്ക് ഒരൽപ്പം മാറി നിന്ന് ഒരു സ്ഥലത്തൊന്ന് വിശ്രമിച്ചു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ എത്രയോ കാലങ്ങൾക്ക് ശേഷം പിന്നീട് ആ വഴിയിലൂടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിന് യാത്ര പോകേണ്ടി വന്നപ്പോൾ ആ സ്ഥലത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിനു ആ വഴിയിൽ നിന്നും കുറച്ചങ്ങോട്ട് മാറി റസൂലുള്ളാഹിനെ വിശ്രമിച്ച ആ സ്ഥലം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവിടെ അല്പസമയം വിശ്രമിച്ചു. അപ്പൊ കൂടെയുള്ളവർ ചോദിച്ചു, അല്ല ഉമർ അബ്ദുല്ലാഹ് തങ്ങളെ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ സ്ഥലത്ത് നിന്ന് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തെറ്റി അവിടെ ഇരുന്ന് ഇങ്ങനെ പോരാൻ കാരണം? ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര പോയപ്പോൾ റസൂലുള്ളാഹി യാത്രയിൽ അവിടെ കയറി ഇരുന്ന് വിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ കയറിയിരുന്ന് വിശ്രമിക്കുന്നു. അവിടെ ദേശീയറും ഉണ്ടായിട്ടല്ല, അവിടെ ഒരു മറ്റ് തണൽ നൽകുന്ന മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടല്ല, മറ്റെന്തെങ്കിലും സൗകര്യം ഉണ്ടായിട്ടല്ല. റസൂലുള്ള ഇരുന്ന സ്ഥലത്തെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് ആ രൂപത്തിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഉമർ ഭർത്താവ് തങ്ങളുടെ മകൻ അങ്ങനെ ചെയ്തതെങ്കിൽ അല്ലേ, അത് ഉമർ റളിയല്ലാഹുവിന്റെ മകന്റെ ഒരു രൂപമാണ്. ഈ മക്കത്തെ ഉമറാക്കിയെങ്കിൽ വെളിയങ്കോട്ട് ഉമറാക്കുന്നു ഉമറിന്റെ മകനോ? അദ്ദേഹം ഒരു കഷായ വസ്ത്രം ധരിച്ച് തപസ്സിരിക്കുകയാണ്, സ്വാമിയായിരിക്കുകയാണ് അല്ലെ. അപ്പൊ രണ്ടിന്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ സലഫുസ്വാലിഹീങ്ങളുടെ പട്ടികയിൽ അവർ വരുന്നില്ല. ഈ ഉമർ ഖത്താബ് തങ്ങളോടൊരു കണക്ഷൻ അവർക്കില്ല. ഉമർ ഖത്താബ് തങ്ങളുടെ കണക്ഷൻ അവർ വിച്ഛേദിച്ചത് കൊണ്ട് അവർക്ക് റസൂലുള്ളാഹിനോട് കണക്ഷൻ ഉണ്ടാവുകയില്ല അല്ലെ. നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബോർഡ് തന്ന ഒരു ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ, ഇലക്ട്രിക്കിന്റെ കണക്ഷൻ. അതിന്റെ തുടക്കം എവിടെയാണ്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടുക്കിയിലോ ഒരു പേര് പറഞ്ഞതാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള രാമകുണ്ടത്തോ എവിടെയെങ്കിലും അവിടെ ഒരു വലിയ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് അതിൽ നിന്നും ഒരു വലിയ കമ്പി, വലിയ ഹൈ ടെൻഷൻ കമ്പി അല്ലെ, ഒരുപാട് വാട്സുള്ള കമ്പി, അതിൽ കേന്ദ്രത്തിലേക്ക് വന്ന് എന്നിട്ട് അതിൽ നിന്നും ഈ ഐറ്റംസ് കുറഞ്ഞത് പിന്നെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് വന്ന് അതിൽ നിന്ന് വന്ന് അങ്ങനെ എൽ ടി ലൈനിലൂടെയാണ് നമ്മളെ വീട്ടിലേക്ക് എത്തുന്നത് അല്ലെ. നമ്മളെ വീട്ടിലേക്ക് എത്തുന്നത് ഏറ്റവും ചെറിയ ലൈനിലൂടെ എങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് തന്ന ഒരു ഫ്യൂസ് നമ്മുടെ മെയിൻ സ്വിച്ചിനോടുകൂടെ മീറ്റർ ബോർഡിനോടുകൂടെ ഉണ്ടാകും. ആ ഒരു ഫീസ് അങ്ങോട്ട് ഊരുമ്പോഴേക്കും ഈ കറണ്ടിന്റെ കണക്ഷൻ എവിടുന്ന് പുറപ്പെടുന്നോ അവിടം വരെയുള്ള ബന്ധം ഇവന്റെ ഒഴിഞ്ഞുപോയി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ആകുന്ന ഈ ഫീസ് ഇവർ ഊരിക്കളഞ്ഞു. ഊരിക്കളഞ്ഞതിന്റെ പേരിൽ അവർക്ക് ഹൈ ടെൻഷൻ ആകുന്ന റസൂലുള്ളാഹിന്റെ കണക്ഷൻ ഇല്ല. പിന്നെ അതിലും വലിയ ഉൽപാദന കേന്ദ്രമാകുന്ന ഈ ജനറേറ്റർ സ്ഥാപിച്ച അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ ദീനിനെ നിയന്ത്രിക്കുന്നവൻ, ആ നിയന്ത്രണത്തിലേക്കുള്ള കണക്ഷൻ വഹാബികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് വഹാബികളുടെ സ്ഥിതി. അപ്പൊ അവർക്ക് മുജാഹിദെന്നോ സലഫികളെന്നോ ഒന്നും പറയാം. അവർക്ക് ആ പഴയ പേരിനെ നല്ല വഹാബികൾ അഥവാ ദീനിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ട ഇബ്ന് അബ്ദുൽ വഹാബിനെക്കുള്ള ചേർത്തിക്കൊണ്ടുള്ള വഹാബി എന്ന പേര് മാത്രമേ അവർക്ക് പറ്റൂ. ആ വഹാബികളോടുള്ള സമീപനം അള്ളാഹുവിന്റെ സമീപനം എന്തോ, റസൂലുള്ളാഹിന്റെ സമീപനം എന്തോ, സ്വഹാബത്തിന്റെ സമീപനം എന്തോ, ആ സമീപനമാണ് നമ്മുടെയും സമീപനം അല്ലെ എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ആ വഹാബിനോട് എങ്ങനെ നാം
നിലപാട് പുലർത്തണം. അതും കൂടി ഒരു ചെറിയ രൂപത്തിൽ പറഞ്ഞ് ഇന്ന് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. പിന്നെ മറ്റൊരു നൂലിശക്കാരൻ വന്ന് എന്തോ ഒരു വിളയാട്ടം നടത്തിയിരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് നാളെ പ്രതിപാദിക്കാമെന്ന് പറഞ്ഞ് ഈ വഹാബികളോട് ഏത് നിലപാട് ഇപ്പോഴവർ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്. ആ നിലപാട് കൂടി നമുക്കൊന്ന് ചെറിയ രൂപത്തിൽ പരിശോധിക്കാം. അപ്പൊ ആ വഹാബികളോട്, ജാഹിദിൽ നിന്നോ സലഫി നിന്നോ അല്ല പറയണ്ട, ആ വഹാബികളോട് നമുക്കുള്ള നിലപാട്, ഒരു വഹാബിയാണെന്ന് തിരിഞ്ഞാൽ അവനോട് സലാം പറയാതിരിക്കുക, ഒരു വഹാബി ആണെന്ന് തിരിഞ്ഞാൽ അവന്റെ കൂടെ അവനെ ഇമാമ നിർത്തി നിസ്കരിക്കാതിരിക്കുക, ഒരു വഹാബി ഇങ്ങോട്ട് വന്ന് സലാം പറഞ്ഞാൽ അവന്റെ സലാം മടക്കാതിരിക്കുക, ആ വഹാബിന്റെ വീട്ടിൽ ഒരു വലിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കല്യാണമാവട്ടെ സൽക്കാരാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിയാവട്ടെ, നമ്മൾ ചെല്ലൽ കൊണ്ട് അവന് സന്തോഷമുണ്ടാകും, നമ്മളാ വീട്ടിൽ നിന്ന് കയറിയാൽ അവന് സന്തോഷം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറാതിരിക്കുക. നമ്മൾ അവനെ വിളിക്കുന്നത് കൊണ്ട് അവന് സന്തോഷമുണ്ടാകും എന്ന് മനസ്സിലാക്കിയാൽ അവനെ വിളിക്കാതിരിക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ വീട്ടിൽ ഇപ്പം എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ, ഒരു കല്യാണം നടക്കുന്ന ഉദാഹരണം, അപ്പോൾ നമ്മൾ ആ കല്യാണം എന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിലെല്ലാവരും വിളിക്കും, ചിലപ്പോൾ അതിൽ സമുദായ ഭേദമന്യേ വിളിക്കും അല്ലേ, ഹരിജനങ്ങൾ വിളിക്കും, ഹിന്ദുക്കൾ വിളിക്കും, ക്രിസ്ത്യാനികൾ വിളിക്കും, ആ കൂട്ടത്തിൽ വഹാബിനെയും വിളിക്കും. അതുപോലെ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മളടുത്ത് ചെന്നു നോക്കും, ഹരിജനങ്ങളെ വീട്ടിലുണ്ടാകുമ്പോഴും ചിലപ്പോൾ നമ്മൾ ചെന്നു നോക്കേണ്ടി വരും. ഇപ്പം എൻ്റെ പറമ്പിൽ പണിയിരുത്തിരുന്ന ഒരുത്തൻ്റെ കല്യാണം ഇതിനിടയ്ക്കുണ്ടായിരുന്നു. അപ്പം ആ വളരെ കാലമായി നമ്മളെ പറമ്പിലൊക്കെ പണിയെടുക്കുകയും നമ്മളെ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ സഹായിക്കുകയും ചെയ്യുന്നവൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മളോട് പോകാതിരിക്കാൻ പറ്റുമോ? പണം സഹായിച്ചിട്ടുണ്ട്, ഒക്കെ ഇങ്ങനെ പോയി, ആ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ചോറ് വെച്ചില്ലേ, അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പോരുക. ഭക്ഷണം പോരു, പക്ഷേ പൊതു ആളുകളാണ് ഉണ്ടാക്കൽ. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതുവരെ അങ്ങനെ ആ വീട്ടിൽ നിന്ന് അവരെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എനിക്ക് ശീലമില്ലാത്തത് കൊണ്ട് നമ്മളവിടെയൊക്കെ പോയി ഒന്നിങ്ങനെ ഓരെ കാണിച്ചു കൊടുത്തപ്പോഴാണ് പോരും. അല്ല, കല്യാണത്തിന് ഇപ്പോൾ ഒരാളെ വിളിച്ച് അവരിങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഭക്ഷണം കഴിക്കുന്നത് ഹറാം എന്നൊന്നും നമ്മൾക്ക് പറയാനും പാടില്ല. പിന്നെ അവരെ വീട്ടിൽ ചെന്ന് അവരുപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കൽ അത് നമുക്കത്ര യോജിച്ചതല്ല. അതൊക്കെ ഇൻഷാല്ല ഫിഖ്ഹിൻ്റെയും തസവ്വുഫിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ മറ്റുള്ള ഗ്രൂപ്പുകളിലും റൂമുകളിലും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കുക. അതിവിടെ പറയൽ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞ അങ്ങനെ ഹരിജനങ്ങളെ കല്യാണത്തിന് നമ്മൾ പോകേണ്ടി വരും, അതുപോലെ ആ ഹരിജനങ്ങളെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും, ചേട്ടന്മാരെ വിളിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ അതൊക്കെ സാധാരണഗതിയിൽ കല്യാണത്തിന് വരുന്നു പോകുന്നുള്ളത്. എന്നാൽ ഒരു വഹാബി വരുന്നത് കൊണ്ട് ഓന് ഇന്നെ വിളിച്ചല്ലോ എന്ന നിലക്ക് ഓൻ്റെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാകുകയാണെങ്കിൽ ഓനെ നമ്മൾ വിളിക്കാൻ പാടില്ല. അല്ലേ, ബഹുമാനപ്പെട്ട മർഹൂം തരുവണ അബ്ദുള്ള മുസ്ലിയാണ്. തരുവണ എന്ന് പറയുന്നത് വയനാട്ടിലുള്ളൊരു സ്ഥലമാണ്. ബഹുമാനപ്പെട്ടവർ പിന്നീട് താമസിച്ചത് അരീക്കോടിനടുത്താണ്. അവിടെ ഇങ്ങനെ വന്ന് വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ സ്ഥലത്ത് ഇവിടെ താമസിച്ചു. അങ്ങനെ താമസിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വീടെടുത്തു. വീട് എടുത്ത് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പൊരി കൂടുക അല്ലെങ്കിൽ കുടിയിരിക്കുക, നമ്മളെ മലപ്പുറം ജില്ലാ ഭാഷയിൽ പറഞ്ഞാൽ കുടിയിരിക്കുക, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലൊക്കെ കണ്ട് പറഞ്ഞ വാർത്തയിൽ പൊരി കൂടുക, അല്ലെങ്കിൽ ഗൃഹപ്രവേശനം ഏതോ ആവട്ടെ, ആ പൊരയിൽ ആദ്യമായിട്ട് താമസം തുടങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ വീടെടുത്തതിൻ്റെ തൊട്ടപ്പുറത്തൊരു വഹാബിയുണ്ട്. അപ്പോൾ അയൽവാസികളുടെ ഗണത്തിൽപ്പെടും. അയൽവാസികൾ വരണേ നമുക്കൊരു സന്തോഷമാണ്. നമ്മളെ വീട്ടിൽ എന്തൊരു പരിപാടി, നമ്മളെ തൊട്ടപ്പുറത്തെ പരക്കാരൻ തന്നെ അതിൽ പങ്കെടുക്കാതിരിക്കുക എന്നത് നമുക്ക് വലിയ ക്ഷേമമാണ്, ഒരു മോശമാണത്. മറ്റുള്ളവരൊക്കെ വരുമ്പോൾ അയൽവാസി അപ്പുറത്ത് ഓനിങ്ങനെ പയ്യനെ കെട്ടിയും കൊണ്ടും ഓന് മറ്റെന്തെങ്കിലും ഒരു വെട്ടിയത്തി എടുത്തുങ്ങാണ്ട് എണ്ണകളൊക്കെ വെട്ടിയും മുറുക്കിയൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ അതിർത്തി കുറക്കെ ഇങ്ങനെ നടക്കുക. നമ്മളെ മറ്റു പല സ്നേഹിതന്മാരും പല ഭാഗത്തും വന്നിട്ടുണ്ട്, അവരൊക്കെ നമ്മളെ സിറ്റൗട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളെ പന്തലിരുന്ന് കാണുകയും ചെയ്യുമ്പോൾ എന്തേപ്പോൾ ഇവൻ അയൽവാസിനോട് ഇത്ര വലിയൊരു വിരോധം, ഓൻ്റെ സ്വന്തം അയൽവാസി അതായത് പരിക്കമുണ്ട് കൊടുത്ത് മേത്ത് ചെളിയൊക്കെ ആയി സമയത്ത് തന്നെ നടക്കുന്നു. ഓൻ അങ്ങനെയല്ലല്ലോ വേണ്ടത്, ഈ വരുന്ന അതിഥികളെ സ്വീകരിക്കാൻ തൻ്റെ അയൽവാസിയും കൂടെ ഉണ്ടാകും. ആ അവിടെ ഇരിക്കും കസാല,
ഇട്ടുകൊടുക്കാനും അവർക്കാവശ്യമായ വെള്ളം കൊടുക്കാനും. അല്ലെ, ഇങ്ങനെയൊക്കെ അയൽവാസികളും കൂടപ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം ഉണ്ടാകുക. അത് ഈ അയൽവാസി വന്ന് നമ്മൾ സന്തോഷിപ്പിക്കുന്നു, അയൽവാസിക്കും സന്തോഷമാകുന്നു. എന്നാൽ കരുവണ അബ്ദുള്ള മുസ്ലിയാർ ഈ വഹാബിൻ്റെ വീട്ടിൽ തലേ ദിവസം ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരു ചെറിയ വീടെടുത്ത് നാളെ അവിടെ ഗൃഹപ്രവേശനം നടക്കുകയാണ്, വലിയ കൂടുതലാണ്, അതുകൊണ്ട് നീ അങ്ങോട്ട് വരരുത്, നീ എൻ്റെ ആ വീട് ഈ ഗൃഹപ്രവേശനം നടക്കുന്ന ചടങ്ങിലേക്ക് നീ വരരുത് അല്ലേ. നിങ്ങൾ നോക്കുക, ആദർശം അതാണ് സുന്നി ആദർശം. സുന്നത്തി ജമാഅത്തിൻ്റെ ആദർശത ഈ ചേളാരികളെ പോലെ കണ്ണൊട്ടൻ്റെ വടിൻ്റെ വാരി എവിടെയും കുത്തുക എന്നുള്ളതല്ല. കണ്ണൊട്ടൻ്റെ വടി എങ്ങനെയാണ്, തോട്ടുകൂടെ നടക്കുമ്പോൾ ചാണകത്തിലും കുത്തും, ചാണകമില്ലാത്തോടത്തും കുത്തും, ആ വടിയും കൊണ്ട് ഞാൻ പള്ളിക്കും കയറും, അവിടെ നിന്ന് തന്നെ വീട്ടിലും കയറുമൊക്കെ. കാരണം എന്താ, കണ്ണൊട്ടനെ കാണുന്നില്ല. അതുപോലെ ഇവർ ദീനിൻ്റെ കാര്യത്തിൽ അധമന്മാരെ കാണാത്തവരാണ്, കണ്ണ് കാണാത്തവരാണ് ഇവർ. ഈ കണ്ണ് കാണാത്ത ഈ കക്ഷി ദീനുമായി ബന്ധം ഉള്ളവരല്ല, അതുകൊണ്ട് അവർക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ സത്യത്തിൽ ഈ അബ്ദുള്ള മുസ്ലിയാർ പോയി ഈ വഹാബിനോട് പറയുമ്പോൾ പല ഭാഗത്തുനിന്നും ബഹുമാനപ്പെട്ടവരോട് ബന്ധമുള്ള ആളുകൾ വരുന്നു, കയറുന്നു, പോകുന്നു, സന്തോഷിക്കുന്നു. ഇവൻ മാത്രം ഇവിടെ ഒറ്റപ്പെട്ട് അല്ലേ. ചോറ് കിട്ടിയല്ലേ എന്നുള്ളതല്ല, ചോറിനൊപ്പം ആർക്കും വിഷയമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ അവിടെ ബിരിയാണി ഉണ്ട്, അതൊരു വിഷയമല്ല. അതിനേക്കാളും നല്ല ഭക്ഷണമൊക്കെ അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ കഴിക്കുന്നുണ്ടാവും. പക്ഷേ കൂടേണ്ടവർക്ക് കൂടുക, അല്ലെ, കൂടേണ്ടവരോട് കൂടെ കൂടുക, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ആ സന്തോഷത്തിൽ നിന്നും ഇവനെ തടഞ്ഞു. ആ തടയലാണ് യഥാർത്ഥ സലഫുസ്സാലിഹീങ്ങൾ. അതാണ് സുന്നി ആദർശം. ഒന്നുകൂടി നാം മനസ്സിലാക്കണം, ഈ കരുവണ അബ്ദുള്ള മുസ്ലിയാർ വിവാഹം ചെയ്തത് അമാനത്ത് കോയണ്ണ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു അല്ലേ. നമുക്കുണ്ടായിരുന്ന ആദ്യത്തെ മുഖപത്രം അത് സുന്നി ടൈംസ് എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നെ അത് സുന്നി വോയിസ് എന്നാക്കി മാറ്റിയതാണ്. അത് മാറ്റാനുള്ള കാരണമുണ്ട്, അത് ഇൻഷാ അള്ളാ ആ നൂരിശക്കാരെ കാര്യം ഞാൻ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനത് പറയും ഇൻഷാ അള്ളാ. ഈ സുന്നി ടൈംസിൽ അന്നത്തെ ഇന്നത്തെ സുന്നി വോയിസ് ആവുന്ന അന്നത്തെ സുന്നി ടൈംസിൽ ഫിഖ് പംക്തി കൈകാര്യം ചെയ്തിരുന്ന അത്രമാത്രം വലിയൊരു ഫഖീഹും കൂടിയായിരുന്നു അമാനത്ത് കോയണ്ണ മുസ്ലിയാർ. ഈ അമാനത്ത് കോയണ്ണ മുസ്ലിയാരുടെ മകളെ കല്യാണം ചെയ്തു കൊടുത്തു ഒരാൾക്ക്. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ജമാഅത്തിൻ്റെ ആശയം ഉള്ള ആളാണ് എന്ന് സംശയം വന്നു അല്ലേ. ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചിങ്ങനെ ഓടി നടന്ന് പ്രസംഗിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒരു ജമാഅത്തിനോട് ഒരു കൂറുണ്ടോ എന്ന് ഒരു തോന്നൽ. ആ തോന്നൽ വന്നപ്പോൾ അമാനത്ത് കോയണ്ണ മുസ്ലിയാർ പറഞ്ഞു, ഇവനോട് എൻ്റെ മകളെ നീ തലാഖ് ചൊല്ലണം. ഒരു മുഹത്തദിയുടെ ആശയത്തിനോട് കൂറ് പുലർത്തുന്ന ഒരുത്തൻ്റെ കൂടെ എൻ്റെ മകളെ താമസിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വഹാബിയോ ജമാഅത്തോക്കായ അവനെ ധിക്കാരാണല്ലോ കൂടുതൽ. ഈ മഹാനായ പണ്ഡിതൻ്റെ വാക്ക് ഇവൻ ചെവിക്കൊണ്ടില്ല, ഇവനത് സ്വീകരിച്ചില്ല. എൻ്റെ ഭാര്യയാണ്, ഞാൻ എൻ്റെ ഭാര്യ ഞാൻ ഇഷ്ടം പോലെ നടത്തും, ഞാൻ വേണ്ടി വന്നാൽ പള്ളി കൊണ്ടുപോകും, ഞാൻ അവളെ വേണ്ടി വന്നാൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തും, ഞാൻ അവളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കും എന്നൊക്കെയുള്ളൊരു ധ്വനിയാണ് ഇവനിൽ നിന്നും വന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട അമാനത്ത് കോയണ്ണ മുസ്ലിയാർ ചെയ്തത് തൻ്റെ മകളെ കൊണ്ട് ഇവനെ ഫസ്ഖ് ചൊല്ലിച്ചു അല്ലേ. ഫസ്ഖ് ചൊല്ലുക എന്നൊരു നിയമം ഇസ്ലാമിലുണ്ട്, അതിന് ചില നിബന്ധനകളുണ്ട്, ആ നിബന്ധന പാലിച്ചേ പറ്റൂ. തൻ്റെ ഭർത്താവ് ഈ പറഞ്ഞ മാതിരി ആശയപരമായി യോജിക്കുന്നില്ല. കല്യാണം കഴിയുന്ന സമയത്ത് സുന്നിയായിരുന്നു, പിന്നെ അവനൊന്ന് ഗൾഫിലൊക്കെ പോയി വന്ന് കുറച്ച് പൈസയൊക്കെ കൂടി ഒരു പരിഷ്കാരത്തിൻ്റെ പേരിൽ വഹാബികളോട് കൂടെ കൂടിയപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, പെണ്ണിൻ്റെ ബന്ധപ്പെട്ടവരും പറഞ്ഞു അത് ശരിയല്ല. അപ്പോൾ അത് നീ മുണ്ടാണ്ട് അവിടെ നിന്നോ, ഞാനാ നിനക്ക് ചെലവ് നേരുന്നത് അല്ലേ, ഞാനാണ് നിന്നെ നോക്കുന്നത്, നിനക്ക് പൊന്നുമായി തന്നെ എന്നൊക്കെ ഇവനിങ്ങനെ അഹങ്കാരം പറയുന്നു. എങ്കിൽ ഉലൽ ആഹിറത്തു ഖൈറുല്ലക മിനൽ ഊല, ദുന്യാവിനേക്കാൾ കൂടുതൽ ആഹിറം ഉദ്ദേശിച്ച് ജീവിക്കുന്നവരാണല്ലോ മുഅ്മിനീങ്ങൾ സുന്നികൾ. അവിടെ എൻ്റെ കുട്ടികൾ പട്ടിണിയാകുമോ, ഞാൻ പട്ടിണിയാകുമോ, എന്നെ സംരക്ഷിക്കാൻ ആളുണ്ടാകുമോ എന്ന് ചിന്തിക്കുകയല്ല ഈ പെണ്ണ് വേണ്ടത്.
അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ, നിന്റെ ദീനിന് വിരുദ്ധമായിട്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ പോക്ക്. ഞാൻ കഴിവിൻ്റെ പരമാവധി ഞങ്ങളുടെ മണിയറയിൽ വെച്ച് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ പ്രതിരോധിച്ചു. ഞാൻ ആ ഭർത്താവിനോട് സന്തോഷം പ്രകടിപ്പിക്കാതിരുന്നു. ഭർത്താവിനോട് ഞാൻ നല്ല ഒരു ചിരിക്കുന്ന മുഖത്തോടുകൂടി പെരുമാറാതിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ ഭർത്താവിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് തമ്പുരാനെ, ഞാൻ ഈ ഭർത്താവിൽ നിന്നും ഒഴിവാകുന്നു. അഥവാ ആ ഭർത്താവിനെ ഞാൻ ഫസ്ഖ് ചൊല്ലി ഞാൻ അങ്ങോട്ട് ഒഴിവാക്കുന്നു. എൻ്റെ കാര്യം ഞാൻ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു. ആസിയ ബീവിയെയും മറിയം ബീവിയെയും രക്ഷിച്ച തമ്പുരാനെ, എനിക്ക് ഒരു രക്ഷ നീ നൽകണമെന്ന ആ 100% വിശ്വാസത്തോടു കൂടി ഈ പെണ്ണ് ആ ഭർത്താവിൽ നിന്നും മാറി നിന്നാൽ അള്ളാഹു അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദർശമുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മഹാനായ മർഹൂം അമാനത്ത് പോയിന്റ് മുസ്ലിയാർ തൻ്റെ മകളോട് പറഞ്ഞു, മകളെ, ഈ ഭർത്താവ് നമുക്ക് യോജിച്ചതല്ല. അവൻ റസൂലുള്ളാഹിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു. അത് കാരണം അവൻ ദീനിൽ നിന്നും മാറി ചിന്തിക്കുന്നു. അതുകൊണ്ട് മകൾക്ക് അള്ളാഹു മറ്റേതെങ്കിലും നിലക്ക് ബർക്കത്ത് റഹ്മത്ത് ചെയ്തു തരും, അവനെ നീ ഒഴിവാക്കണം. ആദർശനിഷ്ഠയിലുള്ള തൻ്റെ പിതാവിൻ്റെ വാക്ക് കേട്ട് ഈ സഹോദരി ആ ഭർത്താവിനെ ഫസ്ഖ് ചൊല്ലി. അല്ലേ, അങ്ങനെ ഫസ്ഖ് ചൊല്ലി അവനെ ഒഴിവാക്കി. ഒഴിവാക്കി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മഹാനായ തരുവണ അബ്ദുള്ള മുസ്ലിയാർ ആ പെണ്ണിനെയാണ് വിവാഹം കഴിച്ചത്. ആദർശനിഷ്ഠ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഈ പഴയകാല ചരിത്രം നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയധികം ആദർശനിഷ്ഠയുള്ളതാണ് നമ്മുടെ സമസ്തയും നമ്മുടെ സംഘടനയും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും. ആദർശമുള്ള അബ്ദുള്ള മുസ്ലിയാർ അത്രയധികം ആദർശനിഷ്ഠനായതുകൊണ്ടാണ് അങ്ങോട്ട് ചെന്ന് പറഞ്ഞത്. അല്ലേ, ഓനൊന്നും പറയാനുള്ള അത്ര നോമ്പേരുമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും വിളിച്ചു, ഓനെ വിളിക്കാതിരുന്നാ മതി, ഇന്നത്തെ നോമ്പേരുമില്ലോ. പക്ഷെ അങ്ങനെയല്ല, എനിക്കൊരു ആദർശമുണ്ട്. ഈ ആദർശം എൻ്റെ അയൽവാസിയോട് ഞാൻ പറഞ്ഞേ തീരൂ. പിന്നെയും ഈ അയൽവാസി പരിപൂർണ്ണം കഴിഞ്ഞു പോകും, പിന്നെ ഓൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആരാണ്, എൻ്റെ ആദർശം എന്താണ്, ഏതടിസ്ഥാനത്തിൽ എന്നോട് അവന് വർത്തിക്കാം, എനിക്ക് അവനോട് വർത്തിക്കാം, ഈ നിലപാട് അവൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇവൻ തന്നെ ഇപ്പം കിണറ്റിൽ വീണു നിൽക്കുക. എന്നാ അബ്ദുള്ള മുസ്ലിയാർക്ക് ഇറങ്ങാൻ കഴിയില്ലെങ്കിൽ ഉടനെ ബഹളം വെച്ച് ആളെ കൂട്ടി ഓനെ കിണറ്റിൽ നിൽക്കണം. ഓൻ്റെ പുരക്ക് തീപിടിച്ചു നിൽക്കുക. കിട്ടണ വായം കണ്ടെടുത്ത് കഴിയുന്നത് പോലെ അബ്ദുള്ള മുസ്ലിയാരും ആ പുരക്കടിച്ചത് കെടുക്കാൻ നോക്കണം. അതത്ര മുസീബത്താണ്. അതിൽ നിന്ന് മനുഷ്യത്വപരമായ ആ ചിന്താഗതി വെച്ചുകൊണ്ട് നാം അവിടെ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഈ വഹാബി തന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അബ്ദുള്ള മുസ്ലിയാരുടെ മുന്നിൽ അവൻ തലകറങ്ങി വീണു. ഉടനെ അബ്ദുള്ള മുസ്ലിയാർ വീട്ടിനകത്തേക്ക് പോവുകയല്ല വേണ്ടത്, വേഗം ഒരു ഓട്ടോറിക്ഷയെങ്കിലും വിളിക്കുക, മറ്റുള്ള അയൽവാസികളെ വിവരമറിയിക്കുക, എന്നിട്ട് അവനെ താങ്ങിയെടുക്കുക, ഓട്ടോറിക്ഷയിൽ കിടത്തുക, അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോവുക. ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണിക്കുക, ഡോക്ടർ അവനെ പരിചരിക്കും. അപ്പം അവൻ്റെ ആ പെട്ടെന്നുള്ള ആ പ്രഷർ കയറ്റമോ അല്ലെങ്കിൽ എന്തോ കാരണത്താൽ തലയിട്ടലോ അത് തൽക്കാലം ഒന്ന് ശമനം വരുമ്പോൾ അവന് റാഹത്താകും. അവനിങ്ങനെ ആളുകളൊക്കെ തിരിഞ്ഞ് കാര്യങ്ങളൊക്കെ വന്ന് ബോധ്യപ്പെട്ടാൽ അവൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ വിവരമറിയിച്ചു, അവരെത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി അയൽവാസി നിലക്ക് ഞാനിതാ പോവുകയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അബ്ദുള്ള മുസ്ലിയാർ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയരുത്. അതെന്താ, അതുവരെ ചെയ്തത് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു സാന്ത്വന സേവനം. അവൻ ഓട്ടോറിക്ഷയിലേക്ക് എടുത്ത് കയറ്റിയതും മറ്റുള്ള ആളുകളെ കൂട്ടിയതും ആശുപത്രിയിൽ കൊണ്ടുവന്നതും മരുന്ന് വാങ്ങിക്കൊടുത്തതും പെട്ടെന്ന് അവനൊരു പിന്നെ ദാഹിച്ചെത്തിന് അപ്പോൾ പുറത്തുപോയൊരു ചായയോ വെള്ളമോ അത് വാങ്ങിക്കൊണ്ട് കൊടുത്തു, അതൊക്കെ മനുഷ്യത്വപരമായ ഒരു കാര്യം. പിന്നെ എന്നാലൊക്കെ ആയിരുന്നാൽ ഞങ്ങൾ പോട്ടെ, അസ്സലാമു അലൈക്കും, അത് ആദർശപരമായ കാര്യം. ഈ നിലപാട് എന്നെക്കുറിച്ച് അവൻ മനസ്സിലാക്കട്ടെ എന്ന് കരുതി അബ്ദുള്ള മുസ്ലിയാർ അങ്ങോട്ട് പോയി പറഞ്ഞു, എൻ്റെ വീട് കൂടലിന് എൻ്റെ പൊരി കൂടലിന് നീ വരാൻ പാടില്ല എന്ന്. അതാണ് സുന്നി ആശയം, അതാണ് സുന്നികൾക്ക് വഹാബികളോടുള്ള നിലപാട്. സുന്നികളുടെ നിലപാട് അതാണ്. എന്നാൽ പിന്നെ നമ്മളെ സുന്നികൾ എന്ന് പറയുന്നവർ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ പിന്നെ ഒരു വഹാബിനെ കണ്ടോ സലാം പറഞ്ഞോ മടക്കി നിൽക്കുക,
ഇത് കേട്ടു എൻ്റെ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഒരാൾ, ഹേ ഉസ്താദെ, ഇന്നിടത്ത് ഇന്ന കാഞ്ഞങ്ങാട്ടെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഇന്ന അബൂബക്കർ ഇന്ന വഹാബിയാകുന്ന മുഹമ്മദിനോട് അല്ലെങ്കിൽ അലവിക്കുട്ടിനോട് സലാം പറഞ്ഞ് ഞാൻ കേട്ടല്ലോ. അത് ഒറ്റപ്പെട്ട സംഭവം എന്ന് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൂടും. ആ അബൂബക്കറോ മുഹമ്മദോ അലവിയോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്ത തെറ്റ് തന്നെയാണ്, അതിന് നിർദ്ദേശം ഇല്ല. അങ്ങനെ ഒറ്റപ്പെട്ട ആരെങ്കിലും ചെയ്യുക എങ്കിൽ അത് നമ്മുടെ ദീനിൻ്റെ ഒരു കാര്യമായി കണക്കാക്കാനും പറ്റൂല. ഒരു ഹൈന്ദവ സഹോദരമെന്ന് പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ കള്ളുകുടിക്കൽ ഹറാമല്ലേ, എന്നാ ഇന്നോടത്തെ അബ്ദുറഹ്മാൻ കള്ളുകുടിച്ച് അവിടെ വീണ് കിടക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം അംഗീകരിച്ച കള്ളുകുടിക്കലിന് അതിനർത്ഥം. അത് അബ്ദുറഹ്മാൻ ചെയ്ത താന്തോന്നിത്വം എന്നെ പറഞ്ഞോളൂ. അതുപോലെ ഒരു വഹാബിനോട് ഒരു സുന്നി സലാം പറയും, നമ്മൾ കേട്ടിട്ട് സലാം അടക്കി. അതുപോലെ ഈ വഹാബികൾ മരിച്ച വരിയിൽ വന്ന് അവരെ സന്തോഷിപ്പിച്ച് അവരെ ഇരുത്തി കുശലപ്രശ്നം പറഞ്ഞ് ഇവർക്ക് വേണമെങ്കിൽ വെള്ളം കൊടുത്ത് എന്നിട്ട് അവരോട് ഇങ്ങനെ സന്തോഷിച്ച് യാത്ര പറഞ്ഞയച്ചാൽ അവർ ചെയ്ത താന്തോന്നിത്വം എന്നതിന് പറയാൻ പറ്റൂ അല്ലേ? അത് താന്തോന്നിത്വം എന്നാണ് അതിൻ്റെ പേര്. ഏത് വലിയ മൂലമാർ ചെയ്താലും ഏത് സംഘടന ആൾ ചെയ്താലും അല്ലേ, റസൂലുള്ളാഹിനെ എഴുത്തുന്ന ഈ കക്ഷിയുടെ നേതാവ് മരണപ്പെട്ടു പോയി, അവിടെ മറുഭാഗത്തുള്ള സുന്നിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കാൻ പറ്റുന്ന നേതാവ് റസൂലുള്ളാഹിന്റെ കുടുംബപ്പെട്ട ആൾ തന്നെ ചെന്ന് വളരെയധികം സജീവമായി പങ്കെടുത്ത് എന്നിട്ട് വാർത്താമാധ്യമങ്ങളോട് വലിയ നഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനാണെങ്കിലും ആ ചെയ്തത് താന്തോന്നിത്തമാണ്, ദീൻ അംഗീകരിക്കാത്ത കാര്യമാണ്. ദീനിന്റെ കാര്യം പറയുമ്പോൾ ദീനിന്റെ കാര്യം തന്നെ പറയണം അല്ലേ? റസൂലുള്ളാഹി പറഞ്ഞാൽ എന്താ ദീനിന്റെ കാര്യം അല്ലേ? ഒരു വലിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് അബദ്ധവശാൽ ഒരു മോഷണം നടത്തി. അപ്പൊ ഇസ്ലാമിന്റെ നിയമപ്രകാരം മോഷണം നടത്തുന്നത് തെളിയുകയും അത് ഇവൾക്ക് തെളിയിച്ചു കൊടുക്കുകയും ചെയ്താൽ പിന്നെ അവരെ കൈ വെട്ടണമെന്നാണ് നിയമം. അങ്ങനെ വെട്ടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇവർ പ്രബലമായൊരു കക്ഷിയാണ്. ഇസ്ലാം ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഗോത്രത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ കുറച്ച് മധ്യസ്ഥന്മാർ വന്ന് വഹാബി റോളിൽ റസൂലുള്ളാഹിനോട് സംസാരിക്കുകയാണ്. നബിയെ, അതങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ പോലിങ്ങനെ അതിനെ ചാച്ചും ചിരിച്ചും കെടുത്താൻ നോക്കിയപ്പോൾ ദീനിൻ്റെ നിയമം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം റസൂലുള്ളാഹി പ്രഖ്യാപിച്ചതെങ്ങനെയാണ്? എൻ്റെ പ്രിയപ്പെട്ട മകൾ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് ഞാൻ എപ്പോഴും എടുത്തുദ്ധരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾ അല്ലേ, ആ ഫാത്തിമയാണ് ഇങ്ങനൊരു മോഷണം നടത്തിയെങ്കിൽ ലോകത്തെ ഐതിയക്കും, ഫാത്തിമയുടെ കൈയും ഞാൻ വെട്ടും. ഇത് ഫാത്തിമ ബിന് അവഹേളിക്കലായി നമ്മൾ പറയല് അല്ല, അത് ദീന് പറയലാണ്, ദീന് പഠിപ്പിച്ചു കൊടുക്കലാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയിൽ ഫാത്തിമ ബീവിയോളം റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട മറ്റാരുമില്ല. റസൂലുള്ളാഹിക്ക് ഫാത്തിമ ബീവിയോളം വേറെയും സൈനബയും റുഖയ്യയും ഒക്കെ റസൂലുള്ളാഹിക്കും മുഖർസും ഒക്കെ മക്കളുണ്ട്, അവരൊക്കെ റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ അവരെക്കാൾ ഒന്നുകൂടി ഫാത്തിമ ബീവിയോടുള്ള ബന്ധം റസൂലുള്ളാഹിക്ക് വേറെയായിരുന്നു. ആ ഫാത്തിമ ബീവിയാണ് റസൂലുള്ളാഹിനോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്. അങ്ങനെ ഫാത്തിമ ബീവിന്റെ കൈയാണ് അത് മുറിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അത് ദീനിന്റെ നിയമമാണ്, അത് ദീനിന്റെ നിയമമാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഫാത്തിമ ബീവിയെ തരംതാഴ്ത്തലല്ല, അത് ജനങ്ങൾക്ക് ആദർശം പറഞ്ഞു കൊടുക്കലാണ്. അങ്ങനെ ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ കുടുംബക്കാരിൽ പെട്ടവർ ചെന്നാലും അത് താന്തോന്നിത്തം എന്നേ പറയാവൂ, അത് ദീൻ അംഗീകരിക്കുന്നതല്ല. ഇതാണ് സുന്നികളുടെ നിലപാടെന്ന് ഈ ചോദിച്ച അതൊന്ന് വിശദീകരിക്കാമോ എന്ന് അദ്ദേഹം ടെസ്റ്റ് അടിച്ചു. അതുകൊണ്ടാണ് അതിങ്ങനെ വിശദീകരിച്ചത്. ഇനി ആർക്കെങ്കിലും നമ്മളെ കൂട്ടത്തിലും നമ്മളെ കുടുംബക്കാർ, എൻ്റെ അമ്മാമൻ അല്ലെങ്കിൽ അളിയൻ അല്ലെങ്കിൽ എളാപ്പ അല്ലെങ്കിൽ എളാപ്പാന മക്കൾ മുത്താപ്പാന മക്കൾ അവരൊക്കെ മുജാഹിദായിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മളെ കച്ചവടത്തിൽ പാർട്ട്നർഷിപ്പ് ഉള്ള ആൾ, രണ്ടാൾ കൂടി കച്ചവടം ചെയ്യാണ്. അപ്പോൾ ഒരു പാർട്ട്ണർ ആദ്യം വന്നു, പിന്നെ രണ്ടാമത്തെ പാർട്ട്ണർ വരും, രണ്ടാമത്തെ പാർട്ട്ണർ മുജാഹിദാണ്, ഓനിവിടെ നമ്മൾ ഓഫീസിലേക്ക് അല്ലെങ്കിൽ അവിടെ ആ കച്ചവടത്തിൻ്റെ കാശിലേക്ക് വരും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സുന്നിയായിരിക്കുന്ന ഈ പാർട്ട്ണറോട് സലാം മടക്കരുത് അല്ലേ, മടക്കരുത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും വിവരമില്ലാത്ത ഒരാൾ മടക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ല, രണ്ടാളുണ്ട്, അബൂബക്കറുണ്ട്, ഒരു മുഹമ്മദുണ്ട്,
ഒരാൾ വഹാബി, ഒരാള് സുന്നി. ഒരു പാർട്ട്നർഷിപ്പിൽ കച്ചവടം ചെയ്യുന്നു, ഉസ്താദ് ഊരിങ്ങനെ സലാം പറഞ്ഞല്ലോ, മടക്കിയല്ലോ, അത് ദീനിന് പുറത്താണ്. അതുപോലെ വ്യക്തിപരമായ കാര്യം. അപ്പൊ അതുപോലും പാർട്ട്നർമാർ പാർട്ട്നർഷിപ്പ് എടുക്കുമ്പോൾ, പിതാക്കന്മാർ മക്കളെ കെട്ടിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇവൻ ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. കച്ചവടത്തിൽ പാർട്ട്നർഷിപ്പ് കൂട്ടുമ്പോൾ അതും നോക്കണം. എന്നാൽ നമ്മൾ മിന്നാവും ആഹ്റവും രക്ഷപ്പെടും. അങ്ങനെയുള്ള കടുത്ത നിലപാടുകൾ തന്നെയാണ് ദീനിന്റെ നിലപാട്. അത് അള്ളാഹു പഠിപ്പിച്ചു തന്ന നിലപാടാണ്, റസൂലുള്ള പഠിപ്പിച്ചു തന്നതാണ്, സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നതാണ്. ആ അടിസ്ഥാനത്തിൽ നാം ജീവിക്കണം. അങ്ങനെ ജീവിച്ച് പ്രയാസങ്ങൾ എത്ര സഹിച്ചാലും ദീന് സംരക്ഷിച്ച് ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മൂന്ന് ക്ലിപ്പോടെ ഇന്നത്തെ ആ ക്ലാസ് നാം അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. ഇത് സംബന്ധമായി ഞാൻ കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞതാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് എടുക്കേണ്ട വോയിസിലൂടെ തന്നെ അവർക്ക് ധൈര്യമായി അവർക്ക് ചോദിക്കാം. ഇൻഷാ അള്ളാഹ് ഞാൻ മറുപടി പറയും. എനിക്കറിയാത്തത് അറിയുന്നവരോട് ചോദിച്ചും പറഞ്ഞു തരും എന്ന് പറഞ്ഞ് പരിശുദ്ധമായിരിക്കുന്ന റമദാനാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രധാന ദിവസങ്ങളും ഒക്കെയാണ്. നിങ്ങളൊക്കെ എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന അഭ്യർത്ഥനയോടുകൂടി ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.